ഒന്നിട പഠിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ നമ്പർ. ഇനി അവർക്കുള്ള മേൽവിലാസം അതാണ്. മൂന്ന് പേരുടെ ചടങ്ങുകളാണ് കഴിഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു. ഓരോ കുഴിമാടത്തിന് മുകളിലും ആ നമ്പർ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. കല്ലിൽ കൊത്തിയിരിക്കുന്ന നിലയിലാണ്, കല്ലിലാണ് അവിടെ ആ നമ്പർ പ്രദർശിപ്പിക്കുന്നത്. ഈ രീതിയിലാണ് ആ മേൽവിലാസം അവർക്ക് നൽകിയിരിക്കുന്ന മേൽവിലാസം, അക്കങ്ങളോടുകൂടി അവർക്ക് നൽകിയിരിക്കുന്ന ആ മേൽവിലാസം. ഇതുവഴിയാണ് ഇനി അവരെ ഓരോരുത്തരെയും തിരിച്ചറിയേണ്ടത്. മേൽവിലാസത്തോടുകൂടി ആ നാട്ടിൽ ജീവിച്ചിരുന്നവരാണ്. പക്ഷേ അവരെ തിരിച്ചറിയാൻ ഇന്ന് ആർക്കും സാധിക്കാത്ത നിലയിലേക്ക് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി വളർന്നു. അവരെ ആ ദുരന്തം ആ നിലയിലാണ് കവർന്നെടുത്തത്. ഉറ്റവരില്ല, ഉടയവരില്ല എന്ന അവസ്ഥയിൽ ഈ ഭൂമിയിൽ നിന്നവർ മടങ്ങുമ്പോൾ അവർക്ക് അതിനുള്ള ക്രമീകരണമായി ഒരുക്കിയിരിക്കുന്നത് ഈ തിരിച്ചറിയൽ നമ്പറാണ്. ഡി എൻ എ സാമ്പിൾ എടുത്ത ശേഷമുള്ള നമ്പർ അടക്കം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ എന്തെങ്കിലും സാധ്യത ഇനി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാൻ അതും സാധിക്കും എന്ന നിലയിലേക്കാണ് ഈ പ്രിയപ്പെട്ടവർക്ക് വിട ചൊല്ലുന്നത് ആ നാട്. പറഞ്ഞതുപോലെ ഈ നാട്ടിലൂടെ ഈ സ്ഥലത്തുകൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം ഇപ്പോൾ ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. ഇപ്പോൾ 3 പേരുടെയോ 4 പേരുടെയോ ചടങ്ങുകളിവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റുള്ളവരുടെ കാര്യത്തിലെ ക്രമീകരണങ്ങളാണ്. കൃത്യമായ പ്രോട്ടോക്കോളോടുകൂടി നിരവധി സന്നദ്ധ പ്രവർത്തകർ ഒരു മനസ്സോടെ കൈകോർത്തുകൊണ്ടാണ് ആ നടപടികളുടെ ഭാഗമാകുന്നത്. സാവിത്രി, മേപ്പാടിയിൽ നിന്നും പുത്തുമലയിലെ സ്ഥലത്തേക്ക് എത്തിച്ച ശേഷം സർവമക്ഷമാണിപ്പോൾ ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ സാവിത്രി, എത്രത്തോളം ആയിട്ടുണ്ട് ചടങ്ങുകൾ? ഇപ്പോൾ 4-ാമത്തെ മൃതദേഹം അടക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഫിദൽ സൂചിപ്പിച്ചതുപോലെ ഓരോ അക്കങ്ങളായി ഓരോ മനുഷ്യർ മാറുകയാണ്. അത്തരത്തിൽ ഒരു കല്ല് തട്ടിക്കൊണ്ട് അവരുടെ മേൽവിലാസം അതായി മാറുകയാണ്. ഒരിക്കൽ ഒരു മേൽവിലാസം ഉണ്ടായിരുന്നവരാണ്, അവരുടെ മേൽവിലാസം ഒരു അക്കത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്തരത്തിൽ ഓരോ കുഴിമാടത്തിന് അരികിലും ഓരോ കല്ലുകൾ നാട്ടിക്കൊണ്ട് ഇപ്പോൾ 5-ാമത്തെ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങുകളിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്ക് വയ്ക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നേരത്തെ സംസ്കരിച്ച മൃതദേഹങ്ങൾ ഓരോന്നിൻ്റെയും മുകളിൽ ഒരു തരത്തിൽ ഇപ്പോഴും ഇവിടെ വലിയ രീതിയിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഴ കുത്തിയൊലിച്ച് പെയ്യുകയാണെങ്കിലും ഒരു തരത്തിലും ഈ കുഴിമാടങ്ങൾക്ക് ഒരു തരത്തിലുള്ള കേടുപാടുകളും വരാതിരിക്കാൻ വേണ്ടി അതിനു മുകളിലേക്ക് കൂടുതൽ മണ്ണ് ഇട്ട് കൃത്യമായി അതൊരു കുഴിമാടമാക്കി തന്നെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തകർ ഒരു വശത്ത് നടത്തുന്നുണ്ട്. ഒരു വശത്ത് അവരെ മണ്ണിലെ അടിയിലേക്ക് ഇപ്പോൾ സംസ്കരിക്കുന്ന ചടങ്ങുകൾക്ക് ഒപ്പം തന്നെ മറ്റ് നേരത്തെ സംസ്കരിച്ച ആളുകൾക്ക് അവരുടെ കുഴിമാടങ്ങൾക്ക് മുകളിൽ കൃത്യമായി ഒരു തരത്തിലും ആ കുഴിമാടത്തിലൊരു കേടുപാടുകൾ വരാതിരിക്കാൻ കൂടുതൽ മണ്ണ് മൂടിക്കൊണ്ട് അത്തരത്തിൽ കല്ലുകൾ കൃത്യമായി ഉറപ്പിച്ച് നിർത്തി മാറ്റിക്കൊണ്ട് ഒരു തരത്തിലും ഇനി ഒരു മഴ പെയ്താലോ മറ്റോ എന്തെങ്കിലും തരത്തിൽ ഈ കുഴിമാടങ്ങൾക്ക് ഒരു തരത്തിലുള്ള കേടുപാടുകളും വരരുത് എന്നുള്ള നിർബന്ധബുദ്ധി കൊണ്ട് തന്നെ സന്നദ്ധ പ്രവർത്തകർ ഓരോന്നും കൈ നേമറന്ന് ഓരോ കുഴിമാടങ്ങളും മൂടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു നാടാകെ ഇവിടെയുണ്ട്. ഇന്നത്തെ ദിവസം മുഴുവൻ അവർ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. മയ്യത്ത് നിസ്കാരത്തിന് വന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വന്ന അല്ലെങ്കിൽ ഒരു മത പുരോഹിതൻ, ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥന കേട്ട് അവസാനത്തെ തങ്ങളുടെ ഏതെങ്കിലും ഒരു ഉച്ചവരോ ഉടയവരോ ഇതിന് കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് അവസാനമായി ഒരു പ്രാർത്ഥനയോടെ അവരെ യാത്രയാക്കാൻ വന്ന നിരവധി പേർ ഒരു നാട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു, വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോഴും അവിടെ കാത്ത് നിൽക്കുകയാണ്. ദൃശ്യങ്ങൾ തത്സമയം പകർത്താൻ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു. സന്നദ്ധ സേവനത്തിനായി ആംബുലൻസ് ഡ്രൈവർമാരുണ്ടായിരുന്നു. നിരവധി സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരാണ് ഇവിടേക്ക് സ്വയം ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനവും സഹായവും നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ആദ്യ ദിവസം മുതൽ നിരവധി ആംബുലൻസ് ഡ്രൈവർമാർ ഇവിടെ ഉണ്ട്. പല പല സംഘടനകളുടെ നേതൃത്വത്തിൽ ഒക്കെ നിരവധി പ്രൈവറ്റ് ആംബുലൻസ് ഡ്രൈവർമാർ ഇവിടെ കൈ മെയ്മറന്ന് പണിയെടുത്തു. പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചു. മൃതദേഹങ്ങളൊക്കെ എങ്ങനെ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ എല്ലാ സഹായവും നൽകി. അങ്ങനെ അത്തരത്തിൽ ഒരു നാടാകെ എല്ലാ ജോലികളിലുള്ള ആളുകളും ഒരു നാടാകെ ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് ഒരു ദുരന്ത ബാധിത മേഖലയിലെ
ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇനിയും അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയായിരിക്കും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലും വയനാട്ടിൽ നിന്ന് കാണുക എന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള കുഴിമാടങ്ങൾ ഇനിയും തിരിഞ്ഞേക്കാം. തിരിച്ചറിയപ്പെടാതെ പോയ മൃതദേഹങ്ങൾ ഉണ്ടാകാം. ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകിട്ട് വന്ന ഒരു പൂർണ്ണ മൃതദേഹവും ഒരു മൃതദേഹ ഭാഗവും തിരിച്ചറിയാൻ ഉടൻ തന്നെ നിരവധി ആളുകൾ ഓടിയെത്തിയ ദൃശ്യം നമ്മൾ ഇന്ന് വൈകിട്ട് മേപ്പാടിയിലെ ആ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിൽ കണ്ടിരുന്നു. അവരെല്ലാവരും ഓടിയെത്തുന്നത് അത് തങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമാണോ എന്നുള്ള ഒരു തോന്നലോടുകൂടിയാണ്. ഇപ്പോൾ ആറാമത്തെ മൃതദേഹവും ഇങ്ങോട്ട് താഴേക്ക് ഇറക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PPE കിറ്റ് ഇട്ട് എല്ലാ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി ആണ് ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവരുന്നത്. മറ്റ് മാസ്കുകൾ ധരിച്ച് കൃത്യമായി ഗ്ലൗസുകൾ ധരിച്ചുകൊണ്ടാണ് ഇതിന് ചുറ്റും സന്നദ്ധ പ്രവർത്തകർ സഹായത്തിനായി നിൽക്കുന്നത്. കാരണം അത്തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുത്തേ കഴിയൂ. കാരണം മരിച്ച് വളരെയധികം ദിവസമായ മൃതദേഹങ്ങളാണ്, വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ച മൃതദേഹങ്ങളാണ്, അപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റാത്ത സ്ഥിതിയിലുള്ള മൃതദേഹങ്ങളാണ്. പക്ഷേ ആ മൃതദേഹങ്ങളോട് എല്ലാ ആദരത്തോടും കൂടിയാണ് അവർ ഓരോ മൃതദേഹത്തെയും പൊതിഞ്ഞത്, പൊതിഞ്ഞുകൊണ്ട് ഇവിടേക്ക് അവസാനമായി അന്ത്യനിദ്രയ്ക്കായി കൊണ്ടുവരുന്ന സമയത്ത് പോലും ആ ഓരോ മൃതദേഹങ്ങളെയും അതിന് അർഹിക്കുന്ന എല്ലാ തരത്തിലുള്ള ആദരവോടും കൂടി പൊതിഞ്ഞുകൊണ്ടാണ് മെഡിക്കൽ സംഘം ഓരോ മൃതദേഹങ്ങളെയും പുറത്തേക്ക് എത്തിച്ചത്. ആ കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് അവിടെ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി സമയമെടുത്താണ് ഓരോ ആംബുലൻസ് ഡ്രൈവറും ഇവിടേക്ക് വണ്ടി ഓടിച്ചെത്തിയത്. ഇവിടെ സർവമത പ്രാർത്ഥന നടന്നത് നമ്മൾ കണ്ടതാണ്. അതായിരുന്നു കേരളം, അതാണ് ഇന്നും കേരളം. കാരണം അവിടെ ഒരു തരത്തിലുള്ള മതഭേദവും ഉണ്ടായിരുന്നില്ല. എല്ലാ മത പ്രാർത്ഥനകൾക്കും ഒപ്പം എല്ലാ മതസ്ഥരും കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് തീർച്ചയായും എക്കാലത്തും കേരളം ഒരു ദുരന്ത ഭൂമിയിൽ പ്രളയകാലത്ത് ഒക്കെ ഒരുമിച്ച് കൈകോർത്തു നിന്ന കേരളത്തെ നമ്മൾ കണ്ടതാണ്. ഒരു വലിയ മല പൊട്ടിയെഴുകി വന്ന വലിയൊരു മരണക്കയത്തിലേക്ക് ഒരു നാടിനെ തന്നെ തള്ളിവിട്ട വയനാട് ദുരന്തത്തിൽ പോലും അവിടെയും കേരളം കൈകോർത്ത് നിൽക്കുകയാണ്, ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അവസാനത്തെ മൃതദേഹവും ഇന്നത്തെ എട്ട് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ തീരുമാനിച്ച അവസാനത്തെ മൃതദേഹവും അതിന് എല്ലാ ആദരത്തോടും കൂടി അടക്കം ചെയ്ത ശേഷം മാത്രമേ ഇവിടുത്തെ ആളുകൾ നാട്ടുകാർക്കൊക്കെ മടങ്ങിപ്പോകൂ എന്നുള്ളത് ഉറപ്പാണ്. ഈ ചുറ്റുപാടും സന്നദ്ധരായി നിൽക്കുന്ന എല്ലാ സഹായങ്ങളും നൽകാൻ നിൽക്കുന്ന നിരവധി ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. JCB ഡ്രൈവർമാർ, ആംബുലൻസ് ഡ്രൈവർമാർ, സന്നദ്ധ പ്രവർത്തകർ, മതസംഘടനാ പ്രവർത്തകർ, വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യർ, അവിടെ നിന്ന് പുരോഹിതരായി എത്തിയ മനുഷ്യർ, മാധ്യമ പ്രവർത്തകർ, എല്ലാ തരത്തിലും എല്ലാ സഹായവും അവിടെ കൈമേയി മറന്ന് ആളുകൾക്ക്, ദുരിതബാധിതർക്ക് എത്തിക്കാനായി ഒരു നാട് ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്ന കാഴ്ചകൾ ഓരോ നിമിഷവും ഇവിടെ വന്നിറങ്ങിയ മുതൽ ഓരോ നിമിഷവും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന ഇടത്തു നിന്ന് പോലും എല്ലാ ഓരോ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഓരോ ക്യാമ്പിലേക്കും കൊണ്ടുപോകാനായി. അങ്ങനെ ഇനി ഭക്ഷണ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല എന്ന് പോലും ജില്ലാ കലക്ടർക്ക് പറയേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി മറ്റു സഹായങ്ങളാണ് ആവശ്യമുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ലൈവത്തോണിൽ പോലും ഒരു നാട് മുഴുവൻ സ്നേഹപ്പുഴയായി വയനാട്ടിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു വലിയൊരു ബിരുദ പേത്താണ് ഒരു നാടിനെ മുഴുവൻ ഒഴുക്കിക്കളഞ്ഞതെങ്കിൽ അതിന് പകരമാകില്ലെങ്കിൽ പോലും, നഷ്ടമായ ജീവനുകൾക്ക് പകരമാകില്ലെങ്കിൽ പോലും ആവുന്നത്ര സ്നേഹം ഒരു പുഴയായി കേരളം വയനാട്ടിലേക്ക് ഒഴുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു മാധ്യമം മാത്രമല്ല, നിരവധി മാധ്യമങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് ഇവിടുത്തെ ദുരിതബാധിതർക്ക് വേണ്ടി നിലനിൽക്കുകയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ കൈമേയി മറന്ന് നിൽക്കുകയാണ്. ഇന്ന് ഓരോ മൃതദേഹങ്ങളും പുറത്തിറക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ഭേദവും ഉണ്ടായിരുന്നില്ല. വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ പെട്ട വോളണ്ടിയർമാരായിരുന്നു അവരെല്ലാവരും. വിവിധ മത സംഘടനകളിൽ പെട്ടവരായിരുന്നു അവരൊക്കെ. കൈ മറന്ന് ആ മൃതദേഹ ഭാഗങ്ങൾ അടങ്ങിയ സ്ട്രക്ചർ കൈമാറി കൈമാറി ഓരോ ആംബുലൻസിലും കയറ്റുന്നത് നമ്മൾ കണ്ടതാണ്. അതാണ് കേരളം, എന്നും അതായിരുന്നു കേരളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഇന്ന് ഈ കാണുന്ന കാഴ്ചകൾ, ഈ അർദ്ധരാത്രി വൈകിയും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ആൾക്കൂട്ടം അവസാനത്തെ മൃതദേഹവും അടക്കം ചെയ്ത ശേഷം മാത്രം പിരിഞ്ഞു പോകും എന്ന് തീരുമാനിച്ച് ഇവിടെ നിൽക്കുന്ന ആൾക്കൂട്ടം, അത് തന്നെയാണ് ഒരു നാടിന്റെ കരുത്ത്. വലിയ രീതിയിൽ വീണു പോകുമായിരുന്ന ഒരു നാടിനെ
ഭവത്രി പറഞ്ഞ പോലെ ഈ ഒരുമയാണ് ഈ ദിവസം നമുക്ക് മുന്നിലേക്ക് വരുന്നത്. കൈമയെ മറന്നിവിടെ ഒന്നിച്ചവരാണ് ഇവർ, സ്വയം സന്നദ്ധരായി വന്നവരാണ്. ഇതിൽ കൂടുതൽ പേരും ഈ മണ്ണിലേക്ക് നമർന്ന മനുഷ്യർക്ക് ഇവർ ആരുമല്ലായിരിക്കാം, പക്ഷേ ഇന്ന് ആരൊക്കെയോ ആണ്. ഇവരാണ് അവർക്കിന്ന് ഉറ്റവർ. ആ നിലയിലാണ് അവർ ഈ നടപടികളുടെ ഒക്കെ ഭാഗമാകുന്നത്. അത്രമേൽ ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ഒരു മനസ്സോടെ അവരൊക്കെ ആ മണ്ണിലേക്ക് അമർന്നവർക്ക് വിട പറയുകയാണ്.